നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ അണ്ടർ 17 ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ നടന്ന മത്സരത്തിൽ തജിക്കിസ്ഥാനും ഗുവാമും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഈ മത്സരത്തിൽ ഒരു വലിയ വിജയമാണ്, അല്ലെങ്കിൽ റെക്കോർഡ് വിജയമാണ് തജിക്കിസ്ഥാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 33 ഗോളുകൾക്കാണ് അവർ ഗുവാമിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ പകുതിയിൽ തന്നെ 17 ഗോളുകൾ നേടാൻ തജിക്കിസ്ഥാന് കഴിഞ്ഞിരുന്നു. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇതൊരു ഫിഫ റെക്കോർഡ് വിജയമാണ്. ഇതിനു മുൻപ് വനാറ്റു എന്ന രാജ്യം മൈക്രോനേഷ്യയെ എതിരില്ലാത്ത 46 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊരു റെക്കോർഡായിക്കൊണ്ട് ഫിഫ അംഗീകരിച്ചിരുന്നില്ല. നിലവിലെ റെക്കോർഡ് ഓസ്ട്രേലിയയുടെ പേരിലാണ് ഉള്ളത്. 2002 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഓസ്ട്രേലിയ അമേരിക്കൻ സമോവയെ എതിരില്ലാത്ത 31 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. ഇതാണ് ഫിഫ റെക്കോർഡ്. ഈ റെക്കോർഡാണ് ഇപ്പോൾ തജിക്കിസ്ഥാൻ തകർത്തു എന്ന് മാർക്ക ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയുടെ ആ ഒരു മത്സരത്തിൽ അവരുടെ സൂപ്പർ താരമായ ആർച്ചി തോംസൺ 13 ഗോളുകൾ നേടിയിരുന്നു. ആ ഒരു മത്സരത്തിൽ ഒരു താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളുകളും അത് തന്നെയായിരുന്നു. എന്നാൽ തജിക്കിസ്ഥാൻ്റെ ഈ മത്സരത്തിൽ ഒരു താരം 14 ഗോളുകൾ നേടിയിട്ടുണ്ട്. അവരുടെ സ്ട്രൈക്കറായ മുഹമ്മദ് നസ്രീവാണ് 14 ഗോളുകൾ നേടിയിട്ടുള്ളത്. ഇതും പുതിയ ഒരു ഫിഫ റെക്കോർഡ് തന്നെയായിരിക്കും. മാർക്ക ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫിഫ ഒഫീഷ്യലായിക്കൊണ്ട് ഇത് അനൗൺസ് ചെയ്തിട്ടില്ല. ഇസ്റ്റിക്ലോളിൻ്റെ സ്ട്രൈക്കറായ നസ്രീവ് 2008 ജനിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ നടന്ന സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ അണ്ടർ 17 വിഭാഗത്തിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പുരസ്കാരം നേടിയ താരമാണ് നസ്രീവ്. അദ്ദേഹമാണ് ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു കണക്കുകൾ അത് ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുക കാഴ്ചയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.